ഇന്ന് കേരളത്തിൽ ഒരു പവന് കൂടിയത് ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപ കൂടി ഒരു പവന് മുപ്പത്തി അയ്യായിരം രൂപ ആയി മാറി ശരിക്ക് ഒരു മുന്നൂറ്റി ഒരു ഇരുന്നൂറ്റി എൺപതൊക്കെ കൂടിയേക്കാവുന്ന നിലയായിരുന്നു ഒരു ആറ് മണി സമയത്തൊക്കെ പക്ഷേ അതിന് ശേഷം ഗോൾഡ് നല്ല രീതിയിലുള്ള ഒരു തകർച്ച നേരിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് യു എസ് ഡോളറൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് യു എസ് ഡോളറിൽ ആഗോള വിപണിയിൽ ഇടിവുണ്ടായി ഇന്ത്യൻ വിപണിയിലും ഇടിവുണ്ടായി ഇന്ത്യൻ വിപണിയിൽ അത്ര ഇടിവ് ഉണ്ടായിട്ടില്ല ശരിക്ക് കാരണം രൂപയ്ക്ക് വനത്താകർഷം നേരിട്ടതുകൊണ്ട് ആഗോള വിപണിയിൽ നല്ലൊരു ഇടിവ് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനേക്കാളും ഒരു പതിനൊന്ന് യു എസ് ഡോളറിൻ്റെ ഇടിവാണുള്ളത് ആഗോള വിപണിയിൽ അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ഒക്കെ ഉണ്ടായിരുന്നു മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ ഹയസ്റ്റ് കുറച്ച് ദിവസങ്ങളിൽ കമ്പയർ ചെയ്ത ഹൈയസ്റ്റ് ഒരു ക്ലോസിംഗ് ഡേറ്റ് കൂടിയായിരുന്നു ഇന്നലെ പക്ഷെ വലിയൊരു ഇടിവുണ്ടായി ഇനിവേ ഇന്ത്യൻ രൂപക്ക് അത്രമാത്രം വലിയ ശത ഏറ്റിട്ടുണ്ടെന്ന് എന്തെറിയാൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ നല്ല ഒരു സംഖ്യ കൂടാൻ സാധ്യത ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി അമ്പതൊക്കെ കൂടാൻ സാധ്യതയുണ്ടെന്ന് തറിയാൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് കൂടുന്ന സാധ്യത ഉണ്ടായില്ല പക്ഷേ ഇന്ന് ഔദ്യോഗികമായി തന്നെ ഇരുന്നൂറ് രൂപ സ്വർണ്ണത്തിന് കൂടിയിട്ടുണ്ട് അത് നേരത്തെ നേരത്തന്നെ പറഞ്ഞതാണ് സ്വർണ്ണവില കൂടാൻ സാധ്യത ഉണ്ടെന്ന് അപ്പോൾ ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില കൂടിയത് ഒരു പവന് ഇരുന്നൂറ് രൂപയാണ് പവന് ഇരുന്നൂറ് രൂപ കൂടി മുപ്പത്തി നാലായിരത്തി എണ്ണൂറിൽ നിന്നും മുപ്പത്തി അയ്യായിരം എന്ന് റൗണ്ട് ആയിട്ടുണ്ട് ഇന്ദിറയിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഓപ്ഷനും ഇരുന്നൂറ് ചിലപ്പോൾ ഇരുന്നൂറാണ് കൂടുക എന്നുള്ളതൊക്കെ ഇന്ദിറയിൽ കഴിഞ്ഞ വീഡിയോയിൽ ശരിക്ക് പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറോ ഇരുന്നൂറ്റി അമ്പതോ ഇരുന്നൂറ്റി അമ്പതോ ഒക്കെയാണ് കൂടാൻ സാധ്യത എന്ന് അതുപോലെ ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപ കൂടി നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും ആയി മാറി ഇനി എല്ലാവരും പറയാനുള്ളൂ ഇന്നലെ രാത്രി ഇന്റർവേയിൽ പറഞ്ഞിരുന്നു ലൈവായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം സ്വർണ്ണ വില അതുകൊണ്ട് വരാൻ പോകുന്ന സ്വർണ്ണ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ സ്വർണ്ണവിലക്കണം വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായിട്ടും സംശയങ്ങൾക്ക് അമ്മയിലൂടെ ചോദിക്കുക താങ്ക്